ഏഴ് വർഷം പോരാടിയിട്ടും സ്വന്തം ഭൂമിക്ക് പട്ടയം ലഭിക്കാതെ ദുരിതത്തിലാണ് 405 കുടുംബങ്ങൾ. കോഴിക്കോട് പുതുപ്പാടിയിലെ ജനങ്ങളാണ് ലാൻഡ് ട്രിബ്യൂണലിന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുന്നത്. പട്ടയ പ്രശ്നത്തിൽ സർക്കാരിന്റെ മന്ത്രിസഭാ യോഗം ചേർന്ന് പരിഹാരം കണ്ടെത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. താമരശ്ശേരി പുതുപ്പാടിയിലെ 405 കുടുംബങ്ങളുടെ പുരയിടത്തിന്റെ പട്ടയം കിട്ടാൻ സംസ്ഥാന സർക്കാരിന്റെ ആർജവമുള്ള തീരുമാനം മാത്രമാണ് പരിഹാരം. ഏഴു വർഷമായി ഇവർ പോരാട്ടം തുടരുന്നു. പ്രശ്നം പരിശോധിക്കുന്ന ലാൻഡ് ട്രൈബ്യൂണൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഹിയറിംഗ് പോലും വിളിച്ചു ചേർത്തിട്ടില്ല. തണ്ടപ്പേര് സംവിധാനം വരുന്നതിന് മുമ്പ് നികുതി അടച്ചവരാണ്. 10-24-30 വർഷമൊക്കെ നികുതി അടച്ചവരായിരുന്നു. പിന്നെ ഇടയ്ക്ക് 4 വർഷമാണ്, കഴിഞ്ഞ നവംബറിന് മുമ്പ് 4 വർഷമാണ് നികുതി അടയ്ക്കാൻ പറ്റാതെ ഇരുന്നത്. ഇപ്പോൾ അതിന് സംവിധാനമായി. അങ്ങനെയാണെങ്കിലും അവർക്ക് പട്ടയവും ആധാരവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് ലോൺ എടുക്കുന്നതിനോ വീട് വീടിൻ്റെ പണി പൂർത്തിയാക്കുന്നതിനോ എന്തെങ്കിലും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനോ മക്കളുടെ വിദ്യാഭ്യാസത്തിനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റാത്ത പ്രതിസന്ധിയിലായി കിടക്കുകയാണ്. ഈ കുടുംബങ്ങൾക്ക് അവരുടെ ഭൂമി പണയപ്പെടുത്താനോ വിൽക്കാനോ സാധിക്കില്ല. റേഷൻ കാർഡിനോ വീട്ടു നമ്പറിനോ അവകാശമില്ല. തൊഴിലുറപ്പിന്റെ ആനുകൂല്യം ഉൾപ്പെടെ സർക്കാരിന്റെ ഒരാനുകൂല്യത്തിനും അർഹതയില്ല. 4 മാസം മുമ്പ് നികുതി വാങ്ങിയിരുന്നു. ഇപ്പോൾ അതിന്റെ പ്രശ്നങ്ങളൊന്നും നടക്കുന്നില്ല. നമുക്ക് വീടിന്റെ പണി പൂർത്തിയാക്കാനും കഴിയുന്നില്ല. ലോൺ എടുക്കാൻ പറ്റില്ല. പിന്നെ കുട്ടികളുടെ പഠനത്തിന് ഒക്കെ ബുദ്ധിമുട്ടാണ്. ഒരു ലോണും കിട്ടത്തില്ല. പിന്നെ നമ്മൾ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതാ ലോണില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. സാങ്കേതിക തകരാറുകളിൽ കുടുങ്ങിക്കിടക്കുന്ന പട്ടയ പ്രശ്നത്തിന് സർക്കാർ പരിഹാരം കാണണമെന്നാണ് പുതുപ്പാടി മുട്ടുകുന്ന് നിവാസികളുടെ ആവശ്യം. ആദ്യകാല ജന്മികളിൽ നിന്നും ഇവരുടെ പൂർവികർ വില കൊടുത്തു വാങ്ങിയ മണ്ണാണിത്. ഈ മണ്ണിനോട് മല്ലിട്ടാണ് ഇവർ ഇത്രയും കാലം ജീവിച്ചു പോന്നത്. ഇതേ ഭൂമിയുടെ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഇവരിപ്പോഴും. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ സുബേർ ഫൈസിയോടൊപ്പം ഷനു ബീരാസാഹിബ്, 24.